ഹായ്, ഞാൻ ഡോക്ടർ ഷിംജി, സി എം ഒ പ്രകൃതി സൗഖ്യം, കാഞ്ഞങ്ങാട്. ഇന്ന് ജോയിൻറ്റിനെ ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം. എന്തൊക്കെയാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ? സാധാരണഗതിയിൽ ജോയിൻറ്റിനുണ്ടാകുന്ന അതികഠിനമായ വേദന, അതുകൂടാതെ ഇത് ചെറിയ ജോയിൻറ്റിനാവാം, പലപ്പോഴൊക്കെ കാൽമുട്ടിനും ഇത് ബാധിച്ചതായി കാണുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ മോർണിംഗ് സ്റ്റിഫ്നെസ്, അതായത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലുള്ള സന്ധികൾക്കുള്ള മടക്കാൻ പറ്റാത്ത ഒരു വേദന, ഒരു അസ്വസ്ഥത. കുറച്ചു നേരം നമ്മൾ ചില പ്രവൃത്തികളിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മാറാം, സ്റ്റിഫ്നെസ് കുറയാം. ഈ പ്രശ്നങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ ക്രമേണ ഇത് ഡിഫോമിറ്റിയിലേക്ക് എത്തിച്ചേരാം. പൊതുവേ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ കാണുന്ന ഒരു ഡിഫോമിറ്റിയാണ് സ്വാൻ നെക്ക് ഡിഫോമിറ്റി, അല്ലെങ്കിൽ കൈവിരലുകളൊക്കെ മടങ്ങി തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ. ഇതൊക്കെ പൊതുവായി കണ്ടുകഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ബ്ലഡ് ടെസ്റ്റിങ്ങിൽ കൂടി ഇത് കൺഫേം ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റുകൾ ആർ എ ഫാക്ടർ, CRP, ESR തുടങ്ങിയ ടെസ്റ്റുകളാണ്. പക്ഷേ ഇപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ആൻറ്റി CCP എന്ന് പറയുന്ന ഒരു ടെസ്റ്റും നമ്മൾ ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ ആൻറ്റി CCP പോസിറ്റീവായിട്ട് വന്ന് RA ഫാക്ടർ നെഗറ്റീവായിട്ടും കാണാറുണ്ട്. പക്ഷേ ഇത്തരം ഒരു റിസൾട്ട് ഭാവിയിലേക്കുള്ള റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യതയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു റിസൾട്ടാണ്. അതുകൊണ്ട് ആൻറ്റി CCP ഇപ്പോൾ വളരെ പ്രമുഖമായ സ്ഥാനം തന്നെയാണ് ഡയഗ്നോസിസിൽ ഉള്ളത്. നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വരുന്ന ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. എന്താണ് ഇതിനുള്ള മൂലകാരണം? ഇതിൻ്റെ പേര് തന്നെ ആമവാദം എന്നാണ്. ആമ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹനം എന്നൊക്കെയാണ് അർത്ഥം. ദഹന പ്രക്രിയയുടെ ഫലമായിട്ട് വരുന്ന, ദഹന വ്യവസ്ഥയിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുടെ അനന്തര ഫലമായിട്ടാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാകുന്നത്. കുറച്ചുകൂടി സയൻറ്റിഫിക്കായി പറയുകയാണെങ്കിൽ ഇത് ലീക്കി ഗട്ടിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ലീക്കി ഗട്ട്, ഗട്ടിലുണ്ടാകുന്ന ലീക്ക്, ആ ലീക്ക് ബ്ലഡിലേക്ക് പോവുകയും ആ ടോക്സിൻസ് രക്തം വഴി സന്ധികളിൽ പോയി അടിയുകയും ചെയ്യുന്നു. അങ്ങനെയുണ്ടാകുന്ന സന്ധികളിലുണ്ടാകുന്ന പ്രശ്നത്തെ, ആ ടോക്സിനെ, ആ വിഷത്തെ പുറന്തള്ളാൻ വേണ്ടി ശരീരം നടത്തുന്ന ആക്രമണമാണ് പൊതുവെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലേക്ക് നയിക്കുന്നത്. ഗട്ടിൽ വരുന്ന പ്രശ്നങ്ങളാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ട്രിഗറിംഗ് ആവുന്നത് എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് പലപ്പോഴും ബ്രിഞ്ചോള് പോലെയുള്ള, അല്ലെങ്കിൽ പൊട്ടറ്റോ പോലെയുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവുകയും പിന്നീട് സന്ധിവേദന കൂടുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഗട്ടുമായിട്ടുള്ള ഇതിൻ്റെ റിലേഷനെ കാണിക്കുന്ന കാര്യങ്ങളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 90% നമ്മുടെ ഇമ്മ്യൂണിറ്റി ഗട്ടുമായിട്ട് റിലേറ്റഡ് ആണ്, ദഹന വ്യവസ്ഥയുമായി റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇമ്മ്യൂണിറ്റിയുടെ ഗേറ്റ് കീപ്പറാണ് ദഹന വ്യവസ്ഥ, അല്ലെങ്കിൽ ഗട്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. അവിടെ സംഭവിക്കുന്ന ഏത് പ്രശ്നങ്ങളും നമ്മുടെ ഇമ്മ്യൂണിറ്റിയുമായി ഡയറക്റ്റ്ലി ബന്ധപ്പെടാം. മിക്കവാറും ആൾക്കാരിൽ നമ്മൾ കാണുന്നത്, ഏകദേശം 60% ആൾക്കാരിലും നമ്മൾ കാണുന്നത്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വന്ന രോഗികൾക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ആദ്യകാലത്ത് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതായി കാണുന്നുണ്ട്. ഉദാഹരണത്തിന് കോൺസ്റ്റിപ്പേഷൻ, ചിലവർക്ക് IBS ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം പോലെയുള്ള പ്രശ്നങ്ങൾ, ചിലവർക്ക് പൈൽസ്, ചിലവർക്ക് ഗ്യാസ്ട്രൈറ്റിസ്, ഇങ്ങനെ പല പ്രശ്നങ്ങളും ആദ്യകാലത്ത് ഉള്ളവർക്കാണ് മഹാഭൂരിപക്ഷത്തിനും പിന്നീട് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആയിട്ടത് മാറുന്നത്. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റഡി കൂടിയുണ്ട്, ഫങ്ഷണൽ മെഡിസിനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റഡിയുടെ കാര്യം പറയുന്നുണ്ട്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ളവരുടെ മലം പരിശോധിക്കുന്ന സമയത്ത് അതിനകത്തൊരു പ്രത്യേക ബാക്ടീരിയ P. copri എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ പ്രസൻസ് ധാരാളമായി ഉണ്ട് എന്ന് അവർ കണ്ടെത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ P. copriയെ കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ മിക്കവർക്കും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ സിംപ്റ്റംസും കുറഞ്ഞു വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ് ദഹന വ്യവസ്ഥയിൽ നിന്നാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ട്രിഗറിങ് വരുന്നത് എന്നുള്ളത്. ഇതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഓറൽ കാവിറ്റി, അതായത് ദഹന വ്യവസ്ഥയുടെ ആദ്യ ഭാഗമാണ് ഓറൽ കാവിറ്റി അല്ലെങ്കിൽ വായ. വായേൻ്റെ അകത്തുള്ള ജിഞ്ചിവാലിസ് എന്ന് പറയുന്ന ബാക്ടീരിയ, ഈ ബാക്ടീരിയയുടെ പ്രസൻസും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് കാരണമാകുന്നു എന്ന് പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ദഹന വ്യവസ്ഥയുടെ പൊതുവായിട്ടുള്ള ആരോഗ്യമാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ മറികടക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കേസിൽ, അല്ലെങ്കിൽ ആമവാദ കേസിൽ,
നമ്മൾ ഓയിൽ പുള്ളിങ് ചെയ്തു കഴിഞ്ഞാൽ റിലീഫ് ഉണ്ടാകുന്നതും. കാരണം ഇത്തരം ബാക്ടീരിയകളെ നശിപ്പിച്ച് കളയാൻ ഓയിൽ പുള്ളിങ്ങിന് കഴിയും. എന്താണ് ഓയിൽ പുള്ളിങ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വായിലേക്ക് ഒഴിച്ച് വായിൽ നന്നായിട്ട് റിൻസ് ചെയ്യുക, നന്നായിട്ട് കഴുകിക്കൊണ്ടിരിക്കുക. ഒരു 5-10 മിനിറ്റ് വരെ അത് ചെയ്തിട്ട് ആ എണ്ണ തുപ്പിക്കളയുക. ഇതാണ് ഓയിൽ പുള്ളിങ്. അതുകൊണ്ട് പല ചികിത്സയുടെ കൂടെ ഈ ഓയിൽ പുള്ളിങ് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് മാനേജ്മെൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ മറികടക്കാനുള്ള രണ്ട് സിമ്പിളായിട്ടുള്ള ടെക്നിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്ന് റിമൂവ്, രണ്ട് റിപ്പയർ. ആദ്യമായി റിമൂവ്. എന്താണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്, മാറ്റേണ്ടത്? മാറ്റേണ്ടുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്ന് ഗ്ലൂട്ടനാണ്, മറ്റൊന്ന് വീറ്റ് പ്രോട്ടീനാണ്, വീറ്റിലടങ്ങിയിട്ടുള്ള മാംസ്യം. മൂന്ന് ഡയറി പ്രോട്ടീൻസ് അല്ലെങ്കിൽ പാലിലടങ്ങിയിട്ടുള്ള, പാൽ ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ നമ്മൾ മാറ്റേണ്ടതാണ്. അതേപോലെ തന്നെ നൈറ്റ് ഷെയ്ഡ് വെജിറ്റബിൾസ്, ബ്രിഞ്ചോള് പോലെയുള്ള, വഴുതന പോലെയുള്ള വെജിറ്റബിൾസും കഴിച്ചാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ കൂടി വരുന്നതായിട്ട് കാണാം. അങ്ങനെ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഒരു പരിധിവരെയെങ്കിലും ഗ്രെയിൻസ് റിലീവ് ചെയ്യുന്ന കുറക്കുന്നതും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ മാനേജ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് റിപ്പയറാണ്. എന്താണ് റിപ്പയർ ചെയ്യേണ്ടത്? രണ്ട് കാര്യങ്ങളാണ് നമ്മൾ റിപ്പയർ ചെയ്യേണ്ടത്. ഒന്ന് ഗട്ട്, ദഹന വ്യവസ്ഥ. രണ്ടാമത് എഫക്റ്റഡ് ആയിട്ടുള്ള ജോയിൻസ്. ഈ രണ്ട് കാര്യങ്ങളും റിപ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. അതിലൊന്ന് റിപ്പയറിങ് ഓഫ് ഗട്ട്, ദഹന വ്യവസ്ഥയെ എങ്ങനെ റിപ്പയർ ചെയ്യാം. അതിൽ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത് പ്രോബയോട്ടിക്സ് തന്നെയാണ്. നല്ല ബാക്ടീരിയയെ ശരീരത്തിനകത്തേക്ക് കയറ്റി വിടുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഗണ്യമായ, അതിൻ്റെ ലക്ഷണത്തിൽ ഗണ്യമായ കുറവ് വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. മറ്റൊന്ന് നമ്മുടെ ജോയിൻസിൻ്റെ റിപ്പയറാണ്. എങ്ങനെയാണ് ജോയിൻസിനെ റിപ്പയർ ചെയ്യുക? ഇതിന് അകത്തുള്ള ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന് അല്ലെങ്കിൽ രോഗാണുക്കളെ പുറത്തേക്ക് കളയുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനുവേണ്ടി ഏറ്റവും സാധാരണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെർബാണ് വാദംകൊല്ലി എന്ന് പറയുന്നത്. വാദംകൊല്ലിയുടെ ഉപയോഗം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. രണ്ടാമത്തതാണ് ബോസ്വീലിയ അല്ലെങ്കിൽ ഷെല്ലക്കി എന്ന് വിളിക്കുന്ന ഹെർബ്. ഈ രണ്ട് ഹെർബുകളുടെയും എഫക്റ്റീവ് ആയിട്ടുള്ള ഉപയോഗവും പറയുന്ന റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ജോയിൻറ്റിൻ്റെ റിപ്പയറിന് ഒത്തിരി സഹായിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഗട്ടും അതേപോലെ തന്നെ ജോയിൻറ്റും റിപ്പയർ ചെയ്യാനുള്ള ഹെർബുകളുടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഉപയോഗവും നമുക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ നിന്ന് ഒരു വലിയ പരിധിവരെ സംരക്ഷണം തരുന്നതാണ്. ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ജോയിൻറ്റിൻ്റെ മൊബിലൈസേഷൻ, ജോയിൻറ്റിന് കൊടുക്കുന്ന ചലനങ്ങൾ. അപ്പോൾ കൃത്യമായ രീതിയിലുള്ള വ്യായാമങ്ങൾ, പ്രത്യേകിച്ച് യോഗ പോലെയുള്ള വ്യായാമങ്ങൾ അല്ലെങ്കിൽ ലൂസനിങ് എക്സസൈസുകളൊക്കെ വളരെ നന്നായിട്ട് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ അഡ്വാൻസിനെ തടുക്കുന്നതായി കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് കൂടുതൽ മോശമാകാതിരിക്കാനും അതുപോലെ മോർണിംഗ് സ്റ്റിഫ്നെസ് കുറക്കാനും സഹായിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള വ്യായാമങ്ങളും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെ തന്നെ മറ്റൊരു ആർത്രൈറ്റിസാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഒരു കാരണവശാലും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും ഓസ്റ്റിയോ ആർത്രൈറ്റിസും ഒന്നാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഓട്ടോ ഇമ്മ്യൂണാണ്. അതുകൊണ്ട് അതിനർഹിക്കുന്ന പ്രാധാന്യവും അതിനർഹിക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും നമ്മൾ കൊടുത്തേ തീരും. അപ്പോൾ ഇൻഫ്ലമേഷൻ കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന ഡയറ്റ് പാറ്റേൺ നമുക്ക് ഏകദേശം അറിയാം. അതിൻ്റെ കൂടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയുള്ള ഒമേഗ3യുടെ ഉപയോഗവും ഒത്തിരി ഗുണം ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഡയറ്ററി മാനേജ്മെൻറ്റിൻ്റെ കൂടെ സപ്ലിമെൻറ്റ്സ് ലൈക്ക് ഒമേഗ3 ഒക്കെ കൊടുക്കുന്നതും ഒരു വലിയ പരിധിവരെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും. ശരിയായ രീതിയിലുള്ള ജീവിത ചിട്ടയും ഭക്ഷണ രീതിയും വ്യായാമ മുറകളും വിശ്രമവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ചിലപ്പോഴെങ്കിലും RA ഫാക്ടർ ചെക്ക് ചെയ്യുന്ന സമയത്ത് RA ഫാക്ടർ നെഗറ്റീവായിട്ട് കാണാറുണ്ട്. സീറം നെഗറ്റീവ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നാണ് പൊതുവേ ഇത് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് സീറം നെഗറ്റീവ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരുന്നത്? ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എല്ലാ ആർത്രൈറ്റിസും ഗട്ടിൽ നിന്നല്ല വരുന്നത്, ഇത് ഗട്ട് റിലേറ്റഡ് അല്ല, മറിച്ച് ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലൈക്ക്
ചിക്കൻ ഗുനിയ വന്ന് മാറിയ ആൾക്കാർക്ക് വേണമെങ്കിൽ ഇൻഫെക്ഷൻ ലോഡ് കൂടുതലായിട്ട് ഉണ്ടാവാം, അവർക്ക് വൈറൽ ലോഡ് ധാരാളമായിട്ടുണ്ടാവാം, അവർക്ക് ഈ പറയുന്ന സീറോ നെഗറ്റീവ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലേക്ക് പോകാനുള്ള സാധ്യത വളരെ അധികമാണ്. അത്തരം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഇൻഫെക്ഷൻ്റെ സാധ്യത കുറക്കാൻ വേണ്ടി, അതിൻ്റെ കാഠിന്യം കുറക്കാൻ വേണ്ടി, അകത്ത് കയറിയിട്ടുള്ള പാരസൈറ്റിനെ പുറത്തേക്ക് തള്ളിക്കളയാനുള്ള രീതിയിലുള്ള ഹെർബ്സുകളുടെ ഉപയോഗവും ഭക്ഷണ ക്രമീകരണവുമാണ് വേണ്ടത്. നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ എല്ലാ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും ഗട്ടിൽ നിന്നല്ല വരുന്നത്, ഗട്ട് റിലേറ്റഡ് അല്ല, മറിച്ച് ചില റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ഒക്കെ ട്രിഗറിങ് വരുന്നത് ചില പാരസൈറ്റിൽ നിന്നോ വൈറസുകളിൽ നിന്നോ ആകാം. ഉദാഹരണത്തിന് ഡെങ്കു ഫീവർ വന്ന് മാറിയ ആൾക്കാർക്ക് ജോയിൻറ്റ് പെയിൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ചിക്കൻ ഗുനിയ വന്ന് മാറിയവർക്ക് അതിൻ്റെ പാരസൈറ്റ് കൊണ്ട് ഈ പറയുന്ന ജോയിൻറ്റ് ഇൻഫ്ലമേഷൻ വരാറുണ്ട്. അപ്പം ഇത്തരത്തിൽ വരുന്ന റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ ആ രീതിയിൽ, അതായത് കയറിയ മൈക്രോ ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ കീടാണുക്കളെ രോഗാണുക്കളെ പുറത്തേക്ക് തള്ളാനുള്ള രീതിയിലുള്ള ഹെർബൽ അപ്രോച്ചും ഡയറ്ററി അപ്രോച്ചുമാണ് വേണ്ടത്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെയുള്ള ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വന്നു കഴിഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, ഗട്ട് ദഹന വ്യവസ്ഥയെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക. രണ്ട്, ശരിയായ രീതിയിലുള്ള പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ കൊടുക്കുക. മൂന്ന്, കൃത്യമായ രീതിയിലുള്ള വ്യായാമത്തിലേക്ക് എക്സസൈസിലേക്ക് പോവുക. ഈ മൂന്ന് കാര്യങ്ങൾ ചിട്ടയായി ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ പരിധി വരെ നിങ്ങൾക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാനും ഒരു പരിധിവരെ ഇതിനെ റിവേർട്ട് ചെയ്യാനും വേണ്ടി സാധിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.